ദൈവനാമം മഹത്വപ്പെടട്ടെ. ഇന്ന് പരിശുദ്ധ ദൈവമാതാവിൻ്റെ ശൂനോയോ പെരുന്നാൾ, നോമ്പ് വീടുന്ന ദിവസം കൂടിയാണല്ലോ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ച് നോമ്പെടുത്തതായ ദിനം പൂർത്തീകരിക്കപ്പെടുകയാണ്. ഭൂമിയിൽ നമുക്കൊക്കെ അമ്മയുണ്ട്. നമ്മളെ കരുതുകയും ലാളിക്കുകയും സ്നേഹിക്കുകയും നമ്മുടെ സങ്കടങ്ങളിൽ നമ്മുടെ കണ്ണുനീരൊപ്പുകയും ഒക്കെ ചെയ്ത അമ്മ. ആ അമ്മയോട് നമുക്കുള്ള ഇഷ്ടത്തെക്കാൾ എത്ര ഇരട്ടിയായിരിക്കണം സ്വർഗത്തിൽ നമുക്കൊരു അമ്മയുണ്ട് എന്നുള്ളത് ഓർക്കുമ്പോൾ. ഭൂമിയിലെ അമ്മ നമ്മെ കരുതുന്നത് പോലെ തന്നെ പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലെ അമ്മയും നമ്മളെ ചേർത്ത് പിടിക്കും. സ്വർഗത്തിലെ അമ്മയെ പ്രതി നോമ്പെടുത്തതായ 15 നാളുകൾ പൂർത്തീകരിക്കുമ്പോൾ ആ അമ്മയെ നമ്മുടെ ഹൃദയത്തിലേക്കൊന്ന് കൂട്ടിക്കൊണ്ടുവരാം. യോഹന്നാന്റെ സുവിശേഷത്തിൽ കുരിശിന്റെ ചുവട്ടിൽ നിന്നതായ യോഹന്നാന് സ്വർഗത്തിലെ അമ്മ അവന്റെ വീട്ടിലേക്ക് പോയതുപോലെ ആ അമ്മയെ ഈ പെരുന്നാളിൻ്റെ ഒടുവിൽ നമ്മുടെ ഹൃദയമാകുന്ന വീട്ടിലേക്ക് നമുക്ക് ക്ഷണിക്കാം. കാനാവിലെ വിവാഹ വിരുന്നിൽ യോഹന്നാന്റെ സുവിശേഷം 2 കുറവിനെ നീക്കിക്കൊടുക്കുവാൻ മധ്യസ്ഥയായി തീർന്ന ആ അമ്മയെ നമ്മുടെ ജീവിതത്തിലും മധ്യസ്ഥയാക്കി നമുക്ക് ചേർത്ത് പിടിക്കാം. നമ്മുടെ ഭൂമിയിലെ അമ്മയെ നമ്മൾ കരുതുന്നത് പോലെ ആകാശത്തിലേക്ക് നമുക്ക് കണ്ണുകൾ ഉയർത്താം. പരിശുദ്ധ പരിമല തിരുമേനി തൻ്റെ ബാല്യകാലത്ത് ഗീവർഗീസ് ക്ഷമാശനായിരിക്കുന്ന നാളുകളിൽ തൻ്റെ ഗുരുവിനെ ശുശ്രൂഷിച്ച് വസൂരി പിടിപെട്ട് വസൂരി കിടക്കയിൽ ഉരുണ്ടുകൂടി കിടക്കുമ്പോൾ ആ കൊച്ചു ബാലൻ 12 ആകാശത്തിലേക്ക് നോക്കി ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട്. സ്വർഗത്തിലെ അമ്മയെ, എൻ്റെ ഭൂമിയിലെ അമ്മ, എൻ്റെ നന്നേ ചെറുപ്പത്തിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയി, ഇനി എനിക്ക് ആശ്രയവും അഭയവും എൻ്റെ ആശ്വാസവും ഒക്കെയായി ഇനി സ്വർഗത്തിലെ അമ്മ മാത്രമേ എനിക്കുള്ളൂ. ആ നാളുകളെ കുറിച്ചാണ് ജോൺ ടി വർഗീസ് അച്ഛൻ എഴുതി ചേർത്തിരിക്കുന്നത്. അമ്മ മറിയാം പുത്രനേന്തി കൊച്ചു ശമ്മാശൻ മുൻപിൽ മരണവേദനവാമിച്ച നാളിൽ മിഴി മുൻപിൽ വന്നു. പ്രിയപ്പെട്ടവരെ, അമ്മ മറിയം നമ്മുടെ കൂടെ വരും. അമ്മയുടെ മധ്യസ്ഥത നമുക്ക് ഈ നാടുകളിൽ കാവലാകട്ടെ. ഇന്നത്തെ സുവിശേഷ ഭാഗം ലൂക്കോസ് എവാഞ്ചലിയോസ്തായുടെ സുവിശേഷം 11 അതിൽ ഓർമ്മിപ്പിക്കുന്നത് പോലെ നിന്റെ ഉള്ളിലെ വിളക്ക് പ്രകാശിക്കട്ടെ. അമ്മ മറിയത്തിന്റെ ഉള്ളിലെ വിളക്ക് പ്രകാശിതമായി ഈ ലോകത്തിന് യഥാർത്ഥ പ്രകാശത്തിനെ നൽകിയതുപോലെ നമ്മുടെ ഉള്ളിലെ വിളക്ക് മൂലം അനേകർക്ക് ക്രിസ്തുവാകുന്ന പ്രകാശത്തെ നമുക്കും നൽകാം. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് എല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.